പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളിൽ പ്രബോധനപരമായ ഒരു ഭാഗവും ധാർമ്മിക ഉദ്ബോധനങ്ങളുടെ മറുഭാഗവും ഉണ്ടാകാറുണ്ട്. ആകയാൽ ഔൻ എന്ന വാക്കുകൊണ്ട് സാധാരണ അത് ശ്ലീഹ കുറിച്ചിടാറുമുണ്ട്. ഒരു വിജാഗിരി പോലെ യഥാർത്ഥ വിശ്വാസത്തിൻ്റെയും യഥാർത്ഥ സ്നേഹത്തിൻ്റെയും ഒരു സന്ധി അഥവാ വിജാഗിരി, ഹിഞ്ച്. ഈ വിജാഗിരി ഒടിഞ്ഞുപോയാൽ പാളികൾ ചട്ടങ്ങളിൽ തൂങ്ങിയാടും. നിയമം അഥവാ ചട്ടങ്ങളിൽ നിന്നകന്ന് പാളിപ്പോകുന്ന ക്രിസ്തീയ സ്നേഹപാത പോലെ ഇന്ന് ദൈവത്തെയും മനുഷ്യനെയും ബന്ധിപ്പിക്കുന്ന ഈ ഹിഞ്ച് വിജാഗിരി തന്നെയാണ് കേന്ദ്ര വിഷയം. മോശ നിയമങ്ങൾ എഴുതിയ രണ്ട് കൽഫലകങ്ങൾ വഹിച്ചിരുന്നു അത്രേ. ആദ്യത്തേതിൽ ദൈവത്തെ ലക്ഷ്യമാക്കിയുള്ള 3 കൽപ്പനകൾ, രണ്ടാമത്തേതിൽ സഹോദരനെ ലക്ഷ്യമാക്കിയുള്ള ബാക്കി 7. ആ ഫലകങ്ങളെ യോജിപ്പിച്ച് നിർത്തുന്ന വിജാഗിരി സ്നേഹമായിരുന്നു. ഇംഗ്ലീഷിൽ പ്രിക്കേരിയസ് എന്നൊരു വാക്കുണ്ട്. മറ്റൊരാളുടെ പ്രിയത്തെ, പ്രീതിയെ, താങ്ങിനെ ആശ്രയിച്ച് മാത്രം നിലനിൽക്കുന്നത് എന്നാണ് അതിൻ്റെ വാച്യാർത്ഥം. സന്ദിഗ്ധാവസ്ഥ, ഭദ്രതയില്ലാത്ത സ്ഥിതിവിശേഷം എന്നൊക്കെ ഈ വാക്കിന് അർത്ഥമുണ്ട്. ഇന്ന് പുറപ്പാട് 22:20-26 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ഈ ഭാവം ശ്രദ്ധിക്കും. സന്ദിഗ്ധമായി, യാതൊരു നിശ്ചയവും ഉറപ്പുമില്ലാതെ തൂങ്ങിയാടുന്ന അവസ്ഥയിലായിരുന്നു ഇസ്രായേൽ ഒരിക്കൽ. ദൈവം അവനെ സ്നേഹത്താൽ കോരിയെടുത്ത് വഴി നടത്തുന്നതുവരെ. ഇന്ന് ഇസ്രായേൽ ദൈവകൃപയുടെ ആഴങ്ങൾ അനുഭവിച്ചു. സ്വന്തമായി ദേശവും ഓഹരികളും നൽകപ്പെട്ടു. അപ്പോൾ ദൈവം അവരെ ചില കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ ഭദ്രതയില്ലാത്തവരായിരുന്നു, എന്നാൽ ഞാൻ നിങ്ങളെ ഉറപ്പിച്ചു. അതിനാൽ നിങ്ങളുടെ ഇടയിലെ പരദേശിയെയും പരിത്യക്തനെയും പതിതനെയും ദരിദ്രനെയും കൈപിടിച്ചുയർത്തിക്കൊള്ളുക. നിയമത്തിൻ്റെയോ എന്തിനേറെ കാരുണ്യത്തിൻ്റെയോ പോലും പരിഗണന ലഭിക്കാത്തവരാണ് ആ ഹതഭാഗ്യർ. എന്നാൽ ദൈവം അവരുടെ കണ്ണീരെണ്ണുന്നു, വിലാപങ്ങൾ ശ്രവിക്കുകയും ചെയ്യുന്നു, പകരം ചോദിക്കാനായി വരികയും ചെയ്യും. ഇസ്രായേൽ അതിനാൽ ഈ തകർച്ച അനുഭവിച്ചിട്ടുണ്ട്. പിന്നീട് അവരുടെ ചരിത്രത്തിൽ ഇസ്രായേലിൻ്റെ ദൈവിക നിയമങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്. അത് നിയമവാക്യം മാത്രമല്ല, ഒരു ഉദ്ബോധനവും എക്സോട്ടേഷനും കൂടി ചേർന്നതാണ്. നിയമം നൽകിയിട്ട് എന്തുകൊണ്ട് അത് അനുസരിക്കണമെന്നൊരു ശാസനം കൂടി അതിൽ ഉൾച്ചേർന്നിട്ടുണ്ടാകും. നീ അഗതിയെ ദ്രോഹിക്കരുത്, കാരണം നീ ഒരിക്കൽ അഗതിയും പരിത്യക്തനുമായിരുന്നു. കൃപാലുവായ ദൈവം ഹാനാൻ എല്ലാവർക്കും ചെവി ചായ്ക്കുന്നു. ദൈവകൃപയുടെ ഈ ആഴങ്ങളെ എഫേസ്യരിലൂടെ ധ്യാനിച്ചു വരികയായിരുന്നല്ലോ നാം ഈ ദിവസങ്ങളിൽ. ജീവന്റെയും മരണത്തിന്റെയും ഇടയിൽ സന്ദിഗ്ധാവസ്ഥയിൽ പ്രിക്കേരിയസ് തൂങ്ങിയാടിയ നമ്മെ അവൻ രക്ഷയിൽ ഉറപ്പിച്ചു നിർത്തി. ക്രമാൻറ്റായി എന്നൊരു ഗ്രീക്ക് പദമുണ്ട്, തൂങ്ങി നിൽക്കുക എന്നാണ് അർത്ഥം. ക്രിസ്തുനാഥൻ കുരിശിൽ തൂങ്ങി മരിച്ചതിനെ സൂചിപ്പിക്കാൻ ആ പദം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 5:30, 10:39, 28:9, ഗലാത്യർ 3:13. അവൻ മരത്തിൽ തൂങ്ങപ്പെട്ടവനാകുക വഴി നമ്മൾ എങ്ങനെ ഉറപ്പിക്കപ്പെട്ടവരായി എന്ന് പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം. ജീവിതത്തിന്റെ അനിശ്ചിതത്വങ്ങളെ സൂചിപ്പിക്കാൻ വേറൊരു പദവുമുണ്ട്, ക്ലിഫ് ഹാങ്ങർ. കൊക്കയിൽ നിന്ന് താഴേക്ക് പതിക്കവേ പിടിവള്ളി കിട്ടിയോ കല്ലിൽ അള്ളിപ്പിടിച്ചോ തൂങ്ങി നിൽക്കുന്നതിനെയാണ് അത് കുറിക്കുന്നത്. എന്തും സംഭവിക്കാം. എന്നാൽ ഇന്ന് സങ്കീർത്തനം 18 പറയും, നാഥൻ സുനിശ്ചിതമായ സുഭദ്രമായ ഒരു ശിലയാണ്. ആ പാറയിൽ അള്ളിപ്പിടിച്ച് കയറാനും ഉയർന്നു നിൽക്കാനും അതിനാൽ നമുക്ക് സാധിക്കുന്നു. പാതാളത്തിന്റെ കയർ വരിഞ്ഞു മുറുക്കിയിട്ടും മരണത്തിന്റെ പ്രവാഹങ്ങൾ അലറി വന്നിട്ടും നാം അറ്റുപോകാതെ ആ പാറയിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം അവൻ നമ്മുടെ പാദങ്ങളെ വരയാടുകളുടെ ചടുല പാദങ്ങൾ പോലെയാക്കി. കിഴുക്കാൻ തൂക്കായ മലഞ്ചെരുവുകളിൽ ഇടറി വീഴാതെ നാം ഓടിക്കയറുന്നു. അവൻ നമ്മെ ഉന്നത ശൃംഗങ്ങളിൽ ഉറപ്പിച്ചു. അത്യാഘാതങ്ങളിൽ നിന്ന് നാം നെടുവീർപ്പെട്ടവ ഉന്നത സ്വർഗങ്ങളിൽ മുഴങ്ങിക്കേട്ടു. ദൈവത്തിന്റെ സ്നേഹത്തെ സൃഷ്ടിയിലും പരിപാലനത്തിന്റെ ഓരോ വിനാഴികയിലും വായിച്ചെടുക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. എന്റെ കർത്താവെ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു, റാഹാം. അങ്ങനെയാണ് ആ സങ്കീർത്തനം ആരംഭിക്കുന്നത്. സ്നേഹം ഒരു ഗർഭാവസ്ഥയാണ്, ദൈവത്തിന്റെ ഗർഭാവസ്ഥ എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്കാണത്. ആ സ്നേഹമാകട്ടെ കേവലം മനുഷ്യരായ നമ്മിലേക്കും ചൊരിയപ്പെട്ടിരിക്കുന്നു. അതിനാൽ നാം ദൈവത്തെ പോലെ എന്ന് മാത്രമല്ല, ദൈവത്തെ പോലും സ്നേഹിക്കാൻ ശക്തരാകുന്നു. ഇന്ന് ഏതാണ് ഏറ്റവും പ്രധാന കൽപ്പനയെന്ന് ഫരിസേയർ ഈശോയോട് ചോദിക്കുകയാണ്. ദൈവസ്നേഹത്തിന്റെയും സഹോദര സ്നേഹത്തിന്റെയും പ്രമാണങ്ങളിൽ നാഥൻ സർവ്വ നിയമവും പ്രവാചകന്മാരെയും സംഗ്രഹിക്കുന്നു. നിയമവും പ്രവാചകന്മാരും ഈ കൽപ്പനകളിൽ തൂങ്ങിക്കിടക്കുന്നു എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. ക്രമാൻറ്റായി, തൊട്ടുമുമ്പ് നാം ആ വാക്ക് കണ്ടിരുന്നു. ഓടാമ്പലും വിജയഗിരികളും ഇളകി സന്ദിഗ്ധമായി തൂങ്ങിക്കിടക്കുന്ന മട്ടിലാണോ നമ്മിൽ ദൈവവചനം തൂങ്ങിക്കിടക്കുന്നത്? സ്നേഹമെന്ന ആധാരശിലയിൽ ഉറച്ചു നിൽക്കാനാകാതെ. നമ്മിൽ സ്നേഹമില്ലെങ്കിൽ ദൈവത്തിന് നമ്മിൽ വസിക്കാനാകില്ല. ഇന്ന് യോഹന്നാൻ 14:23 നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
ഹൃദയം കൂടാതെ മരിച്ച് മരവിച്ച മതാനുഷ്ഠാനങ്ങൾക്കെതിരെയാണ് ഈ താക്കീത്. നിയമത്തെ അസാധുവാക്കുന്നവനല്ല ക്രിസ്തു, നിയമത്തെ പൂർത്തീകരിക്കുന്നവനാണ്. നിയമത്തിൽ വിളങ്ങി നിൽക്കുന്നത് സ്നേഹമാണെന്ന തിരിച്ചറിവും അനുഭവവുമാണത്. അച്ചടക്കത്തിലൂന്നിയ കേവലം പരോപകാരം മാത്രമല്ല സ്നേഹം, അത് സ്വയം ശൂന്യവൽക്കരണം ആവശ്യപ്പെടുന്നു കേനോസിസ്. അതുകൊണ്ട് തന്നെ ദൈവത്തേക്കാൾ കുറഞ്ഞ ഒന്നിനും യഥാർത്ഥ സ്നേഹത്തെ നമ്മിൽ പ്രചോദിപ്പിക്കാനാവില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു വരുന്ന സത്യങ്ങൾ തന്നെയാണത്. ഏറെ പ്രത്യേകിച്ച് എളിമയിൽ തുടങ്ങി സൗമ്യത, ദീർഘക്ഷമ, സഹനശീലം എന്നിവയിൽ ഊന്നി സ്നേഹത്തിലെത്തിച്ചേർന്ന് ക്രിസ്തീയ നടപ്പാതയെ സൂചിപ്പിച്ചപ്പോൾ എഫേസ്യർ 4:1-6 വരെ. സ്നേഹം നിയമത്തിന്റെ പൂർത്തീകരണമെന്ന് ശ്ലീഹ പറയുന്നു 13:8-10 വരെ. കർത്താവിന്റെ പദനിസ്വനത്തിനായി ജാഗ്രതയായി തയ്യാറായിരിക്കാൻ ഉദ്ബോധിപ്പിക്കുന്ന സുവിശേഷ ഭാഗങ്ങളാണല്ലോ നാം കണ്ടുവന്നിരുന്നത്. ഇന്ന് 1 Thessalonians 5:10 വരെ വാക്യങ്ങൾ. ഈ ലേഖനത്തിലാകമാനം പ്രധാന പ്രമേയം കർത്താവിന്റെ ഈ വരവ് തന്നെയാണ്. ഇന്നത്തെ പാഠഭാഗത്ത് 2 കാര്യങ്ങൾ ശ്ലീഹ ആനന്ദഭരിതനാകുന്നു. തെസ്സലോണിയരോട് സുവിശേഷം പ്രസംഗിക്കപ്പെട്ട രീതി പ്രൊക്ലമേഷൻ, പിന്നെ അത് അവർ സ്വീകരിച്ച രീതി റിസപ്ഷൻ. തികഞ്ഞ അവബോധത്തോടും ദൈവശക്തിയിലുമാണ് ശ്ലീഹ ഈ സുവിശേഷം പ്രഘോഷിച്ചത്. തെസ്സലോണിയരാകട്ടെ അത് സഹനങ്ങൾക്കിടയിൽ പോലും സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇത് ദൈവാത്മാവിന്റെ പ്രവർത്തനം തന്നെയാണ്. ഇന്നലെ നാം കണ്ടിരുന്നു ഈ ദൈവികാനന്ദം സങ്കീർത്തനം 122. നമ്മളോട് പ്രസംഗിക്കപ്പെട്ട വചനം നാം എങ്ങനെ സ്വീകരിക്കുന്നു എന്നത് മർമ്മപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ പ്രധാന കൽപ്പനകളെക്കുറിച്ച് ചോദിക്കുന്ന ഭാഗത്ത് ലൂക്കാ സുവിശേഷകൻ നാഥന്റെ ഒരു മറു ചോദ്യം കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. തിരുവചനം എന്തു പറയുന്നു, നീ എന്തു വായിക്കുന്നു, ദൈവത്തിന്റെ പ്രബോധനങ്ങളെ നാം എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്ന്. ഇന്ന് മത്തായിയിൽ ഈ സന്ദർഭത്തിന് തൊട്ടുമുൻപ് സദുക്കായരുമായുള്ള ഈശോയുടെ സംവാദമാണ്. അവർ പുനരുത്ഥാനത്തെ നിരാകരിക്കുന്നവരായിരുന്നു. അവർ അംഗീകരിച്ചിരുന്ന മോശയുടെ നിയമഗ്രന്ഥത്തെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് നാഥൻ അവരെ ചോദ്യം ചെയ്യുന്നു, നിങ്ങൾ സ്വീകരിച്ച ഈ വചനഭാഗത്ത് തന്നെ ഉത്ഥാന രഹസ്യം വെളിവാക്കുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് അത് സ്വീകരിക്കുന്നില്ല? ദൈവവചനം അറിയാത്തതുകൊണ്ടല്ലേ, ദൈവത്തിന്റെ ശക്തി കാണാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? ക്രിസ്തീയമായ നവജീവിതത്തെ ശ്ലീഹ കുറിക്കുന്നത് മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള പ്രവേശമെന്നാണ്. മരവിച്ചുറഞ്ഞ വിഗ്രഹങ്ങളിൽ നിന്ന് ജീവനുള്ള ദൈവത്തിലേക്കുള്ള ആഗമനം. ഇന്നലെ നാം എഫേസ്യരിൽ ധ്യാനിച്ചതുപോലെ നാഥനോടൊപ്പം ഉയർത്തവർക്കും അവനോടൊപ്പം സ്വർഗീയ രഹസ്യങ്ങളിൽ ഉൾച്ചേർന്നവർക്കും മാത്രമാണ് അവനെപ്പോലെ സ്നേഹിക്കാനാകുക.